നമസ്കാരം കേന്ദ്ര സർക്കാർ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചു ഈ വിഷയത്തിൽ പലരും ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരുപാട് പോസ്റ്റ് ഇട്ടിരുന്നു അങ്ങനെ കണ്ട ഒരു രസകരമായ പോസ്റ്റ് ഞാൻ വായിക്കാം പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിൽ തെറ്റില്ല പക്ഷേ ആർ എസ് എസിനെ കൂടി നിരോധിക്കണമെന്ന് സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും ചില നേതാക്കൾ അഭിപ്രായപ്പെട്ടിരുന്നല്ലോ എൻ്റെ സഹോദരങ്ങളും ബന്ധുക്കളുമെല്ലാം ഇസ്ലാം മതക്കാരായതുകൊണ്ട് ആർ എസ് എസിനെ അവർ കുറ്റപ്പെടുത്തി പറയുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഞാൻ അവരോട് പറയാറുള്ളത് ആർ എസ് എസ് രാജ്യത്ത് പ്രവർത്തിക്കേണ്ടത് സമാധാനമായി സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മുസ്ലിങ്ങളുടെ ആവശ്യമാണ് എന്നാണ് അത് കേൾക്കുമ്പോൾ ആദ്യം എല്ലാവരും നെറ്റുചൊളിക്കും എൻ്റെ വിശദീകരണം സഹിഷ്ണുതയോടെ കേൾക്കുന്നവർ അത് ശരിയാണെന്ന് സമ്മതിക്കാറുമുണ്ട് ലോകത്തെവിടെ ഇസ്ലാമിന് മേൽക്കയുണ്ട് അവിടെ മനുഷ്യർക്ക് സമാധാനമായി ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്ന് ഇന്ന് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് യു എ ഒഴികെ ഐ എസ് ഐ എസ് ഉൾപ്പെടെയുള്ള ഇസ്ലാമിക ഭീകര സംഘടനകളും തീവ്ര ഇസ്ലാമിസ്റ്റുകളും പച്ച പരിഷ്കാരികളുടെ നാടായ യു എ യെ ഇസ്ലാമിക രാഷ്ട്രമായി അംഗീകരിക്കാറില്ല പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും അടക്കം സ്വയം പൊട്ടിത്തെറിച്ചുള്ള കൂട്ടക്കൊലപാതകങ്ങൾ പതിവായി നടക്കുന്നതുപോലെ ഭാരതത്തിലും അത് പണ്ടേ നടക്കേണ്ടതായിരുന്നു ഭാരതത്തെ ഇസ്ലാമികവൽക്കരിക്കുന്ന പദ്ധതികൾക്ക് തടയിട്ടത് ഭരണകൂടമായിരുന്നില്ല ആർ എസ് എസ് നേതൃത്വം നൽകുന്ന സംഘപരിവാറായിരുന്നു സംഘപരിവാറിന്റെ കൃത്യമായ പ്രതിരോധങ്ങളാലാണ് മതപരിവർത്തനങ്ങളും ഇസ്ലാമിസ്റ്റുകളുടെ മേൽക്കയും തടയപ്പെട്ടത് ഒടുവിലായി പോപ്പുലർ ഫ്രണ്ടിന്റെ നേതൃത്വത്തിൽ സുസംഘടിതമായും വലിയ തോതിലുള്ള ആസൂത്രണത്തോടെയും നടന്നു വന്ന വിധ്വംസക പ്രവർത്തനങ്ങളെയാണ് ആർ എസ് എസ് ഭരണകൂടവും ഇപ്പോൾ കടപുഴക്കിയിരിക്കുന്നത് അത് ഇനിയും ഈ ഭരണകൂടം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക തന്നെ ജി സമാധാനത്തോടെയുള്ള ജീവിതം ആഗ്രഹിക്കുന്ന എല്ലാവരും സംഘത്തിൻ്റെ ഈ ഉദ്യമങ്ങളോടൊപ്പം ചേർന്ന് പ്രതിരോധം ഉയർത്തേണ്ടത് ആവശ്യമാണ് ദില്ലി ഒഴികെയുള്ള രജ്യത്തെ വൻ നഗരങ്ങളെല്ലാം തന്നെ ഇസ്ലാമിക ഗുണ്ടകളുടെ പിടിയിലായിരുന്നു ഒരു കാലത്ത് ശിവസേനയുടെ നേതൃത്വത്തിൽ നടന്ന കഠിന പ്രയത്നങ്ങളിലൂടെ മുംബൈ നഗരമാണ് ആദ്യം മോചിപ്പിക്കപ്പെട്ടത് അഹമ്മദാബാദ് സൂറത്ത് എന്നിവിടങ്ങളിൽ വൻ കലാപത്തെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് മോചനം സാധ്യമായത് തുടർന്ന് ബി ജെ പിയുടെ ഭരണത്താൽ കൊൽക്കത്ത ഒഴികെ ഒട്ടുമിക്ക നഗരങ്ങളും ഇസ്ലാമികവൽക്കരണത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു ഒരു വൺ നഗരത്തിന് സമാനമായ കേരളവും തമിഴ്നാട്ടിലെ ചെറു നഗരങ്ങളും വെസ്റ്റ് ബംഗാളുമാണ് ഇപ്പോൾ ഭീകരരുടെ താവളങ്ങൾ ഇപ്പോഴത് കേരളത്തിലെ ഇസ്ലാമിക മേൽക്കയും കൊണ്ടിരിക്കുകയാണ് സാമൂഹിക ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും ഇടപെട്ട് മനുഷ്യ ജീവിതത്തെ കലുഷിതമാക്കുന്ന ഇസ്ലാമിസം ഏറ്റവും കൂടുതൽ ദുരവസ്ഥയായി അനുഭവിക്കുന്നത് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളായ സാധാരണ മനുഷ്യരാണ് മുസ്ലിംസിനിടയിൽ നടക്കുന്ന അനാചാരങ്ങളൊക്കെയും വേർതിരിക്കപ്പെടുന്ന ജീവിത സമ്പ്രദായങ്ങൾ അഗ്രസീവായി അടച്ചേൽപ്പിക്കപ്പെടുന്ന ഇരകളാണ് സാധാരണ മുസ്ലിങ്ങൾ മുസ്ലീങ്ങളായ വ്യക്തികളെയും സമൂഹത്തെയും അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിടാൻ ഇസ്ലാമിക ശക്തികൾ നടത്തുന്ന ആസൂത്രിത ശ്രമങ്ങൾ ഭാരതനാട്ടിൽ സംഘപരിവാർ പ്രതിരോധിക്കുകയും ഇസ്ലാമിക ഭരണക്രമങ്ങളെ കടപുഴക്കുകയും ചെയ്തതിനാലാണ് ലോകമെമ്പാടും മുസ്ലിങ്ങൾ നേരിടുന്ന അരക്ഷിതാവസ്ഥ ഇവിടെ ഒരളവ് വരെയെങ്കിലും ഇല്ലാതിരിക്കുന്നത് അതായത് ആർ എസ് എസിൻ്റെ സാന്നിധ്യവും വളർച്ചയും ഭാരതത്തിലെ മുസ്ലിങ്ങൾക്ക് തന്നെയാണ് പ്രയോജനമായിരിക്കുന്നത് സംഘപരിവാറിന്റെ ഉദ്യമങ്ങൾക്ക് ഏറ്റവും നന്ദി പറയേണ്ടത് മുസ്ലിങ്ങളാണെന്ന് ചുരുക്കം ഡെസ്ക് തത്വമയി ന്യൂസ്